ഇന്റർനാഷണൽ ാണ് ഇനാൽ ജെയിംസ് ഇവിടെ ഗംഭീരം ഇവിടെ ഗംഭീരം നമ്മൾ മലപ്പുറത്ത് എടവണ്ണയിൽ ഒതായിലും വീടൊക്കെ ഒന്ന് കറങ്ങാണ് അപ്പോൾ ജെയിംസ് നമുക്ക് നേരെ ഒതായി നേരെ അന്താരാഷ്ട്രത്തിൽ പോയാൽ ഇന്നിപ്പോ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ വർഷം ഒന്നാണ് വർഷം ഒന്നെന്ന് പറയുമ്പോൾ അന്ന് തുടങ്ങുമ്പോൾ ഏതാനും മാസങ്ങൾ കൊണ്ട് തീരുമെന്നൊക്കെ നമ്മൾ കരുതി തീർന്നില്ല എന്ന് മാത്രമല്ല ദൈനംദിനം കൂടുന്ന ബ്ലഡ് ബാത്ത് ചോര ചോര ചോരപ്പുഴയൊഴുക്ക് നമ്മൾ കാണുന്നു ഒരു വർഷത്തിന് ഇപ്പുറവും ഏതെങ്കിലും തരത്തിൽ സമാധാനം ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല ലബനലിലേക്ക് കൂടി വ്യാപിച്ച കൂടുതൽ ചോരപ്പയ്യത്തിൻ്റെ സങ്കട ദൃശ്യങ്ങളാണ് ജെയിംസ് ഹാഷ്മി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വർഷം തികയുന്നു ഒപ്പം തന്നെ ഹമാസ് ഇസ്രായേലിലേക്ക് കയറി ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികളെ വധിച്ചതിൻ്റെ വാർഷികം കൂടിയാണ് അപ്പം ഹമാസ് കയറി വധിച്ചതിൻ്റെ തൊട്ടുപിറകെയാണ് ഇസ്രായേൽ സയിലേക്ക് യുദ്ധം ആരംഭിച്ചത് ഗസയിലാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നാൽപ്പത്തിയായിരം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ ഈ രണ്ട് രാജ്യത്തും ഇതിൻ്റെ ആചരണം നടക്കുന്ന രണ്ട് രീതിയിലാണെന്ന് മാത്രം ഇസ്രായേലിലാണെങ്കിൽ ഇസ്രായേലിൽ അവിടെ ആയിരത്തി ഇരുന്നൂറ് പേര് മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയെ ഹമാസ് റോക്കറ്റുകളൊക്കെ ആയിട്ട് കയറി വന്ന് നടത്തിയ നരവേട്ടയിൽ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ ബന്ധികളായി കൊണ്ടുപോയി അതിൽ പകുതി ഏറെ പേരെയാണ് വിട്ടയച്ചത് അത് ഒരു ആഴ്ചത്തെ വെടിനിർത്തൽ ധാരണയിൽ പക്ഷേ ഇപ്പോഴും നൂറിലേറെ പേർ ഹമാസിൻ്റെ കൈവശമുണ്ട് മറുഭാഗത്ത് ഇസ്രായേൽ ആക്രമിച്ചതിന് എന്നോണം തുടങ്ങിയ യുദ്ധം ഒരു വർഷം തികയുന്നു ഒരു വർഷത്തിനുള്ളിൽ നാൽപ്പത്തിയായിരം പാലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അതിൽ മുപ്പതിനായിരത്തോളം പേർ സ്ത്രീകളും കുട്ടികളുമാണ് ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ അത് തന്നെയാണ് ഹാഷ്മി കാരണം രണ്ടു ഭാഗത്തും രക്തച്ചൊരിച്ചിലുണ്ടായി പക്ഷേ ഇസ്രായേൽ ഉണ്ടായതിൻ്റെ എത്ര പതിന് മടങ്ങാണ് പാലസ്തീനിൽ രക്തച്ചൊരിച്ചിലുണ്ടായത് അതിൻ്റെ ഈ മണിക്കൂറുകളിൽ ഒരു അവസ്ഥ ഒരു ഒരു വർഷത്തെ യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വടക്കൻ ഗസയിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ വടക്കൻ ഗസയിലെ ജബാലിയ ക്യാമ്പ് അടക്കം പ്രധാനപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തഞ്ചു പേർ കൊല്ലപ്പെട്ടു വടക്കൻ ഇസ്ര വടക്കൻ ഗസയിൽ ഇനി ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെക്കൻ ഗസയിലേക്കും മധ്യ ഗസയിലേക്കുമൊക്കെ പോയ ഇസ്രായേലിൻ്റെ സൈന്യം ഇവിടെ ഹമാസിൻ്റെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അത് ഒന്നാം വാർഷികത്തിൽ വലിയ രീതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തി ഇരുപത്തഞ്ച് പേർ കൊല്ലപ്പെട്ടു ഇതിനിടയിൽ ഒന്നാം വാർഷിക ദിനത്തിൽ ലോകമെമ്പാടും പ്രതിഷേധ റാലികൾ നടക്കുകയാണ് പാലസ്തീൻ അനുകൂല റാലികളാണ് കൂടുതൽ അത് അമേരിക്കയിലെ നഗരങ്ങളിൽ യൂറോപ്പിലെ നഗരങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ ആഫ്രിക്കയിൽ ലാറ്റിൻ അമേരിക്കയിൽ പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലും പലയിടത്തും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് ബ്രിട്ടനിൽ പാലസ്തീൻ അനുകൂല റാലിയിൽ നാൽപ്പതിനായിരത്തിലേറെ പേർ പങ്കെടുത്തു അതിനെതിരെ ഇസ്രായേലിൻ്റെ റാലിയും അതിനോട് അടുത്ത് വന്ന് പോലീസിന് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നു രണ്ട് കുട്ടിയും തമ്മിൽ അടുപ്പിക്കുന്നത് തടയാനായി ആ തരത്തിൽ റാലികൾ നടക്കുകയാണ് ഒരു വർഷത്തെ യുദ്ധത്തിൻ്റെത് ഇതിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ ലബനിലേക്ക് ആരംഭിച്ച എന്താ പറയുക വ്യാപിച്ച യുദ്ധം കൂടുതൽ രൂക്ഷമായി തുടരുകയാണ് കാശ്മീർ അവിടെ ലെബനനിൽ പ്രത്യേകിച്ച് ബെയ്റൂട്ടിൽ അതുപോലെ തന്നെ വടക്കൻ ലെബനലിൽ തെക്കൻ ലെവലിലൊക്കെ ബോംബാക്രമണം നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലെബനനിൽ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ യുദ്ധം വ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് വളരെ ശക്തമായിട്ട് ഇസ്രായേലിനോട് വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടതും ആയുധം കൊടുക്കരുതെന്ന് പറഞ്ഞതും മാത്രമാണ് ഈ അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു ശബ്ദം അതിനെതിരെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഫ്രാൻസിനെതിരെ എന്തായാലും ഈ യുദ്ധം ഉടൻ വെടിനിർത്തൽ വേണമെന്ന അവസ്ഥ കൂടി ചർച്ച ചെയ്യപ്പെടുന്നു ഒപ്പം തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു പഴഞ്ചൻ കമ്പനിയെപ്പോലെ ആയി ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് രണ്ട് യുദ്ധങ്ങൾ ഒന്ന് രണ്ടര വർഷത്തിൽ കൂടുതലായി ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വർഷമായി ലബനനിലെ യുദ്ധം രണ്ട് മൂന്ന് ആഴ്ചയായി ഇതിങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഏഴ് യുദ്ധമുഖങ്ങളിലാണ് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഗസയിൽ ലബനനിൽ ഹൂതികൾക്കെതിരെ ഇറ ഇറാഖിൽ സിറിയയിൽ അടക്കം ഉള്ള ആക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇസ്രായേൽ ആക്രമിക്കുകയും മറ്റുള്ളവർ തിരിച്ചടിക്കുകയും ചെയ്യുന്ന തലത്തിൽ പശ്ചിമേഷ്യ വലിയ സംഘർഷഭരിതവും വലിയ യുദ്ധത്തിലേക്ക് റീജിയണൽ വാറിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഹാഷ്മി ഹാഷ്മിംസ് അതിനിടയിൽ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത് ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത് കുടുങ്ങി ആകെ കണിഞ്ഞു എന്ന് പറയലേ മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയുടെ ഇന്ത്യയുടെ മുഹമ്മദ് സഹായം ചൈന ി ഇത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ഈ കിലുക്കത്തിലാകുന്നതാണ് ഈ മറ്റേ ഇന്നസെന്റ് തിലകൻ ജഡ്ജിയായിട്ടുള്ള തിലകനുമായിട്ട് വഴക്കിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് വിഷക്കണു എന്ന് പറയുന്ന തരത്തിൽ തിരിച്ചു ഒരു ദൃശ്യമുണ്ട് ഒരു പക്ഷേ അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് മുഹമ്മദ് മൊയ്സു ജയിച്ചു വന്നപ്പോൾ ഇന്ത്യ വേണ്ട ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ സൈന്യത്തെ മുഴുവൻ അവിടെ പറഞ്ഞു വിട്ടു ചൈനയുമായി ബന്ധം സ്ഥാപിച്ചു ആദ്യം യാത്ര നടത്തിയത് ചൈനയിലേക്ക് ചൈ മറ്റേ ഇന്ത്യയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ അവിടുത്തെ രണ്ട് മന്ത്രിമാർ പ്രതികരിക്കുന്നു അവരിപ്പോൾ രണ്ടാഴ്ച മുമ്പ് രാജിവെച്ച് പോകേണ്ടി വന്നു അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ അവർ രാജിവെച്ച് പോകേണ്ട അവസ്ഥയിലെത്തി ആ തരത്തിലെത്തിയിട്ട് ഇപ്പോൾ അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാശ്മീർ അതുകൊണ്ട് മുഹമ്മദ് മൊയ്സു മറ്റേന്താ പറയുക യഥാർത്ഥത്തിൽ മാപ്പ് പറഞ്ഞ് ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യയിൽ ഇന്നലെ കേന്ദ്ര സഹമന്ത്രിയാണ് സ്വീകരിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് സംസാരിക്കുന്നുണ്ട് വലിയ അഞ്ച് ദിവസത്തെ യാത്രയാണ് രാഷ്ട്രപതി ഭവനിൽ സ്വീകരണമുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ് ചർച്ച അവർക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ സഹായം വേണം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല കാരണം ഇന്ത്യയുടെ സൈന്യത്തെ അപമാനിച്ച് വിട്ടതാണ് അവിടെ നിന്ന് ഒരു ഇത് ഒരു അവസ്ഥയാണെങ്കിൽ ചൈന നിർണായക സമയം വന്നപ്പോൾ ചൈന പക്ഷ നിലപാടെടുത്ത മുഹമ്മദ് മൊയ്സുവിനെ അവർ കൈവിട്ടു ആ അവർ വലിയ ഡെപ്റ്റ് ഉണ്ടാക്കി വെച്ച് കൈവിട്ടിരിക്കുകയാണ് ചൈന ഒന്നും പറയുന്നില്ല ഇതിനിടയിൽ തന്നെയാണ് തൊട്ടടുത്ത അയൽ രാജ്യമായ പാകിസ്ഥാനിലും വലിയ സംഭവവാസം ഉണ്ടായിരിക്കുന്നു കാശ്മീർ പാകിസ്ഥാനിലെ കറാച്ചിയിലെ എയർപോർട്ടിന് സമീപം വലിയ സ്ഫോടനത്തിൽ രണ്ടു ചൈനക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു നിരവധി ചൈനക്കാർക്ക് പരിക്കുപറ്റിയിരിക്കുന്നു ചൈന വലിയ പ്രതിഷേധവുമായി രംഗത്തെറങ്ങിയിരിക്കുന്നു ചൈനയാണ് അവിടെ ദശല അഞ്ചര ലക്ഷം കോടിയുടെ മുതൽ മുടക്കി വലിയ ഒരു സാമ്പത്തിക ഇടനാഴി സ്ഥാപിച്ചത് ഒരു നാഷണൽ ഹൈവേ ഗൊദാർ പോർട്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ശക്തമാക്കുന്ന നിലപാടിലായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ സാമ്പത്തിക പ്രതിസന്ധിയായി പാകിസ്ഥാൻകാർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഒപ്പം തന്നെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഇൻ്റെ കോർപ്പറേഷൻ്റെ അന്താരാഷ്ട്ര സമ്മേളനം അവിടെ നടക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അവിടെ പങ്കെടുക്കാൻ പോകുന്നു ചൈനയുടെ പ്രധാനമന്ത്രി വരുന്നു മലേഷ്യയുടെ പ്രധാനമന്ത്രി വരുന്നു ആ സ്ഥലങ്ങളിലാണ് അതിനടുത്തുള്ള സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലുമാണ് ഈ ചൈനയ്ക്കെതിരെയുള്ള വലിയ വികാരം ആളിക്കത്തിച്ചു കൊണ്ട് സ്ഫോടനം നടന്നിരിക്കുന്നത് ചൈന പാകിസ്ഥാൻ ബന്ധം വഷളാവുന്ന തരത്തിലേക്ക് തന്നെയാണ് അയൽരാജ്യമായ പാകിസ്ഥാനിൽ കാര്യങ്ങൾ പോകുന്നത് ഒരു ഭാഗത്ത് പാകിസ്ഥാനിലെ ചൈന വിരുദ്ധ പ്രക്ഷോഭം ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യക്കെതിരെ ബാലിദ്വീപിനെ തിരിച്ചുവിട്ട ചൈനയെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് മുഹമ്മദ് മൊയ്സു മാലദ്വീപിന്റെ പ്രസിഡന്റ് ഇന്ത്യയിലെത്തി വലിയ സഹായം തേടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഷാഷ്മി ഓക്കെ ജിപ് സാർ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു